ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കോവിഡാണ് ഇവിടുത്തെ നമ്മളെ വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് വേറെ വേറെ സ്ഥലത്തേക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ലോക്ക്ഡൗൺ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലവർക്ക് എന്തായാലും അസുഖം അങ്ങനെയൊക്കെ വരും. എന്നിട്ട് ഇന്ന് ഞങ്ങളൊരു വീഡിയോ റീക്രിയേഷൻ ചെയ്യാണ്. എന്താന്ന് വെച്ചാൽ ഈ കോവിഡോ ഈ കോവിഡ് കാരണം എൻ്റെ മാമാക്കും പപ്പാക്കും ഒക്കെ പനി, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനെ നോക്കാൻ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല എൻ്റെ ഏജിലില്ല, അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമ്മൾ കോവിഡ് നമ്മളെ മമ്മാക്കും പപ്പാക്കും അങ്ങനെ അവർക്കൊക്കെ എന്തെങ്കിലും പനിയൊക്കെ വന്നാൽ നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സിനെ നോക്കാൻ നമ്മളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ അന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ അനിയനൻ്റെ മമ്മാക്കും പപ്പാക്കൊക്കെ പനിയായപ്പോൾ എങ്ങനെയാണ് നോക്കിയിരുന്നതെന്ന് ആ വീഡിയോ ഞങ്ങളൊന്നും കൂടെ ഒന്ന് റീക്രിയേഷൻ ചെയ്യാണ്. ഒറിജിനൽ അല്ല, അതന്നെ റീക്രിയേഷൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എനിക്കത് രാവിലെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. എപ്പോഴും എനിക്ക് സൂമിലാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കാറ്. അപ്പോൾ ചെറുതാ ലേറ്റ് ആയിട്ടാണ് എന്നും രാവിലെ എണീക്കാറ്. അപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടുക്ക് അവൻ്റെ സൗണ്ട് ഇങ്ങനെ ചില സമയത്ത് കേൾക്കും, അവനെ കരയുന്ന സൗണ്ടൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചെറിയ അങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവന് എന്തായാലും രാവിലെ എണീച്ച അമ്മനെ കാണണം. അത് കഴിഞ്ഞിട്ടാ ഞാൻ ഓനെ അമ്മാനെ തന്നെ വേണം, എന്നൊന്നും പറ്റില്ല കേട്ടോ രാവിലെ ഒക്കെ എണീക്കുകയാണെങ്കിൽ. അപ്പോൾ ഉണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സോപ്പ് ഇട്ടിട്ട് കൊണ്ടുവരും. പൂച്ചനെ കാണിച്ച് തരാം, വാ നമുക്ക് ഇട്ടായി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുവരും. പിന്നെ രാവിലെ വെച്ചാൽ എനിക്ക് എപ്പോഴും പാൽ വേണം. അപ്പം അമ്മദാ അവിടെ ചില സമയത്ത് പാലുണ്ടാക്കി വെക്കും. അപ്പോൾ ഞാൻ ആ കുപ്പിയിൽ കുപ്പി നല്ല ക്ലീൻ ആക്കിയിട്ട് അവന് കഴുകി കൊടുക്കാറാണ് പതിവ്. പിന്നെ അവന് പാല് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവന് എപ്പോഴും പാല് വേണം കുപ്പിയിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പതാ ഇപ്പം അവൻ്റെ ഇതാ എൻ്റെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. അല്ലെങ്കിൽ കാണാം ചില സമയത്ത് അവന് അവിടെ ഇവിടെയൊക്കെ പോയി കണ്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്യാറാണ് പതിവ്. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് കാര്യം ഇങ്ങനെ സൗണ്ട് കേൾക്കുക. ആ ചില പിന്നെ താവന് പൂപ്പുണ്ട് പൂപ്പുണ്ട് പറഞ്ഞിട്ട് ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ടായിക്കാണ്ട് ഞാൻ അവനെ പൂപ്പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് ചില സമയത്ത് മമ്മാൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പോവിട്ടോ മമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ടുവരും. പിന്നെ ഇതാ അവന് വീണ്ടും കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ഇനി സങ്കടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അപ്പം കളിക്കരുണ്ട്. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിതാ വിശന്നപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ പോയി കണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കാൻ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷേ മാമാട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ന്യൂഡിൽസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ എന്തായാലും അടുപ്പത്തൊന്നും പണിയെടുക്കൂല കേട്ടോ. ഇതാ മറ്റേ ചൂടുവെള്ളം നല്ല ഹോട്ട് വാട്ടർ, നല്ല ബോയിൽഡ് വാട്ടർ കേട്ടോ. നല്ല ബോയിൽഡ് വാട്ടർ ആയി കുഴിച്ച് ഒരു 3 മിനിറ്റ്സൊക്കെ വച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അവന് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ അവന് എന്താണ് ഫുഡ് അവൻ്റെ വായിൽ വച്ചാണ് കൊടുക്കാറ് കേട്ടോ. വായിൽ വച്ച് കൊടുക്കാറാണ്. അതുകൊണ്ട് എൻ്റെ ക്ലാസ് പിന്നെ കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടേ അവന് വീണ്ടും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് ഞാൻ അവിടെ അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അമ്മ, അതൊക്കെ എടുത്ത് ഞാൻ അവൻ വച്ചെടുക്കും. പിന്നെ കാട്ടും കണ്ടാൽ എന്തായാലും അവന് എന്തായാലും വേഗം ഫുഡ് കഴിക്കാൻ വരും. അവന് അറിയാതെ ഫുഡായിട്ട് കഴിച്ചു പോകും കാട്ടൂൺ കണ്ടാൽ. പിന്നെയാണ് കുപ്പായി ഇടാനുള്ള കെതിയേട്. എത്ര നിന്നാലും കുപ്പായി ഇടൂല, അവന് വീണ്ടും ഊരിയിടും ചെയ്യും. മമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ കാരം. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അവനിങ്ങനെ കൂടുതൽ കളി. ബട്ട് എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു, എന്ത് പാടായിരുന്നറിയോ. അത് കഴിഞ്ഞ് പിന്നെ ചില സമയത്ത് അവൻ മമ്മാൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് കരിഞ്ഞ് പോകും കേട്ടോ. പിന്നെ ചെറിക്ക് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യുന്നൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടിക്ടോക്കിലൊക്കെ കുറേ വീഡിയോസ് ഇങ്ങനെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഉറങ്ങാനുള്ള സമയമാകുമ്പോൾ ഞാൻ ചെറിനൊക്കെ കൊണ്ടുപോയിട്ട് നല്ല കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കും.